സുമിത്ര തൻ്റെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനോട് പറയുന്ന ഒരു അസാധാരണ മാനേജ്മെൻ്റ് പ്രിൻസിപ്പിളുണ്ട്. നല്ല രസമായിട്ടുള്ള മാനേജ്മെൻ്റ് പ്രിൻസിപ്പിളാണത്. രാമായണത്തിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വരിയുമാണത്. രാമം ദശരഥം വിദ്ധി. ദശരഥൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊട്ടക്ഷനും നൽകുന്ന അച്ഛനാണ്. ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം പിതാവാണ്, രാജാവാണ്, ഭരണാധികാരിയാണ്, മാർഗദർശിയാണ്. എല്ലാ മക്കൾക്കും അച്ഛൻ അതുപോലെയാണ്. അപ്പോൾ അച്ഛൻ കൂടെയില്ല 14 വർഷം കാട്ടിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് ലക്ഷ്മണനോട് അമ്മ സുമിത്ര പറയുകയാണ്, നിന്റെ അച്ഛൻ നിന്റെ കൂട്ടത്തിൽ മാർഗദർശനം നൽകാനില്ല, രാമനാണുള്ളത്. ആ രാമനെ അച്ഛന് തുല്യം കാണുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഏത് യാത്രയ്ക്ക് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും എങ്ങനെ പോകുമ്പോഴും നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠവും ഡിപ്പെൻഡ് ചെയ്യാവുന്നതായിട്ടുള്ള വ്യക്തികൾ ആരാണോ അവരെ പിതൃതുല്യരായിട്ട് കണ്ട് അവരുടെ കൂടെ നിൽക്കുക. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം. സീതയെ എൻ്റെ അമ്മയെ പോലെ കാണുക. ജ്യേഷ്ഠപത്നി മാതൃസമ, ജ്യേഷ്ഠഭ്രാതാ പിതൃസമ. ജ്യേഷ്ഠഭ്രാതാവ് ജ്യേഷ്ഠൻ അച്ഛന് തുല്യവും ജ്യേഷ്ഠപത്നി അമ്മയ്ക്ക് തുല്യവുമായിട്ട് കാണുക. അത് അയോധ്യാ മടവീം വിദ്ധി. നീ പോകുന്നത് കാട്ടിലേക്കാണ്, അത് കാടാണെന്നൊന്നും വിചാരിക്കേണ്ട, അത് അയോധ്യയാണെന്ന് വിചാരിക്കുക. എല്ലാ ഉള്ള സൗകര്യങ്ങളൊക്കെ അയോധ്യയിലുള്ളതുപോലെ ഉണ്ടെന്ന് വിചാരിക്കുക. ഗച്ഛതാതയഥാ സുഖം. സുഖമായിട്ട് നീ 14 വർഷം പോയിട്ട് വരിക. ദുഃഖത്തോടുകൂടിയല്ല പോകാൻ പറഞ്ഞേക്കണത്, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഉള്ള ഫെസിലിറ്റീസ് ഭംഗിയായിട്ട് മെൻ്റലി മാനേജ് ചെയ്ത് അതിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. മാത്രമല്ല, പോകുന്ന പോക്കിൽ എന്തായിരിക്കും? ശത്രുവംശ വിനാശായ പുനർസന്ദർശനായ ച. നമ്മൾ നമ്മളുടെ അകത്തും പുറത്തുള്ള ശത്രുക്കളെയൊക്കെ നശിപ്പിച്ചിട്ട് തിരിച്ചു വരിക. അത് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കണം, അറിവ് നേടണം. ഗച്ഛതാത യഥാസുഖം. സുഖമായിട്ട് പോയിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. പുനർസന്ദർശനായ ച, തിരിച്ചു വന്ന് എന്നെ കാണണം. ശത്രുവംശ വിനാശായ, അകത്തും പുറത്തുള്ള സകല ശത്രുക്കൾ, അകത്തെന്ന് വെച്ചാൽ വാശി, പക, വിദ്വേഷം, അഹങ്കാരം തുടങ്ങിയ ശത്രുക്കളെ അകത്തുള്ളത് നശിപ്പിക്കണം. പുറത്തുള്ള ശത്രുക്കളുണ്ട്, അവരെ നശിപ്പിക്കണം. അത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന്. അകത്തുള്ള ശത്രുക്കളെ നശിപ്പിക്കുന്നത് നമ്മളുടെ സംരക്ഷണത്തിന്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ലഭ്യമാകുന്നത് എന്തൊക്കെയാണോ അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക. ഫസ്റ്റ് ഒബേ ദെൻ ഓൺലി കംപ്ലെയിൻ എന്ന് NCCയിൽ പറയാറുണ്ട്. ആദ്യം പ്രവർത്തിക്കുക, കുറവുകളുണ്ടെങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം കർമ്മനിരതരാവുക. എവിടെ എന്തൊക്കെ സാധിക്കുമോ സമൂഹം രണ്ട് കൈയ്യും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. നമ്മൾ കൊടുക്കാൻ തയ്യാറാണോ, അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ എവിടെയാണോ അവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. കുറവുകൾ എല്ലായിടത്തും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് നടത്തുക. ഇഷ്ടപ്പെട്ടവരെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ ഇഷ്ടപ്പെടുക. പറ്റുന്ന കാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സാധിക്കുന്ന കാര്യം പറ്റുന്നതുപോലെ ചെയ്യുക. പറ്റുന്ന കാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ സാധിക്കുന്ന കാര്യം പറ്റുന്നതുപോലെ ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഒരു ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കണം, എങ്കിലേ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ, നമ്മുടെ ധർമ്മം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ.